ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. അത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആവോലി മീനിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 ആവോലി മീൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തതാണ്. ഇത് 600 ഗ്രാം തൂക്കമുണ്ട് ഈ 3 എണ്ണം കൂടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങാനീരില്ലെങ്കിൽ വിനീഗർ ചേർത്താലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് 2 സൈഡിലും നന്നായിട്ടൊന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ്. എന്നാലേ ഇതൊക്കെ ഒന്ന് ഇതെല്ലാം ഒന്ന് പിടിച്ചു വരുത്തുള്ളൂ. ഇനി നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ, 1 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിനകത്ത് വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റ്. കാരണം ഇതിന് തേങ്ങാപ്പാലും ഒക്കെ ചേരുന്നത് കാരണം വെളിച്ചെണ്ണ ആയാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. 1 സൈഡ് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കപ്പയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു മീൻകറിയാണ് ഇത്. ആവോലി മീനിൽ തന്നെ അല്ല, അയിലയിലും ഒക്കെ ചെയ്താലും നല്ലതാണ്. അങ്ങനെ നമ്മൾ ആ മീനെല്ലാം 3 എണ്ണവും വറുത്തെടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 50 ഗ്രാം കൊച്ചുള്ളി എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഇല്ലാത്തവരെ 1 സവാള ചേർത്താലും മതി. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് അത് ഒന്ന് ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ചേർക്കാൻ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അതിനും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവരെ മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കണം. ഇത് കുരുമുളകൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് മുളക് പൊടി അത്രയും ചേർത്തത്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അത് 1 കപ്പ് തേങ്ങ, 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ തേങ്ങാപ്പാലായത്. അതേ കുറച്ചൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ കറി വെക്കാനുള്ള ചട്ടിയിലോട്ട് ആ അരച്ച തേങ്ങ അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി തേങ്ങാപ്പാലൊഴിച്ച് മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിച്ച് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കാം. പുളിക്കനുസരിച്ച് ചേർക്കണം. പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാന്താരിമുളക് ചതച്ചത്. കാന്താരിമുളക് ഇല്ലെങ്കിൽ 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കാന്താരിമുളകൊക്കെ ആകുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി തിളച്ച ഈ ഇതെല്ലാം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉലുവാപ്പൊടി ഇട്ട് ഇനി ഓരോ മീൻ വീതം ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള മീനിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് വെറൈറ്റികളായിട്ടുള്ള മീൻ റെസിപ്പികൾ ട്രൈ ചെയ്യാം. ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. മീനെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റി വെക്കാം. പിന്നെ ഈ മീൻകറി ഇനി ഇതെല്ലാം റെഡിയായി ഇരിക്കുക. ഇനി ഇത് അടപ്പടച്ച്
ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ഇത് സെർവ് ചെയ്യാവൂ. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇറങ്ങി വരത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.